ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗിൻ്റെ വീഡിയോ ആണ്. ജസ്റ്റ് ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവ് ചെയ്ത് ഖത്തറ ബീച്ചിലേക്ക് പോയി. ഇവിടുന്നൊരു 30 മിനിറ്റ്സോളം ദൂരമുണ്ട് ഖത്തറയിലേക്ക്. ഇതിനു മുന്നേ ഞങ്ങളൊരു പ്രാവശ്യം പോയതാണ്. പിന്നെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പോകാൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾ പോയത് മെട്രോ ട്രെയിനിലായിരുന്നു. മെട്രോയിൽ കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ കയറി പോയതാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതലൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഓൾറെഡി ഈ വീഡിയോസൊക്കെ ഭയങ്കര ലെങ്തി ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഖത്തറ ബീച്ചിലേക്കാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ ബീച്ചിൽ പോയില്ലായിരുന്നു, ഖത്തറ സ്ട്രീറ്റിൽ മാത്രം ഒന്ന് കറങ്ങി പോകുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ടിക്ടോക്കിൽ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഖത്തറിലെ ബ്രൂസ് കഫേയിലുള്ള ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ് സ്മോക്കി ഷോട്ട്സ്. അത് ഞങ്ങൾ അന്ന് പോയി കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിൻ്റെ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഖത്തറ ബീച്ചിലേക്ക് പോവാം. ഓൾറെഡി നമ്മൾ ലേറ്റായി. എന്താ പോയി നോക്കിയാൽ അറിയാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണിത്. ബീച്ചിൽ ഒരുവിധം തന്നെ നമ്മൾ ലേറ്റായി എത്തിയും കൊണ്ട് എല്ലാവരും പോകാനായിട്ടുണ്ട്. കുറേയൊക്കെ ഫാമിലി പോയിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ഇരുന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് ആ സമയം കൊണ്ട് മക്കളും കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്ന പെട്ടെന്ന് തന്നെ ഓൾറെഡി അത് ക്ലോസ് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണിത്. ഇതൊരു കുറച്ച് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏകദേശം ഒരു പാലസിൻ്റെ സ്റ്റൈലിലൊക്കെ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയുണ്ട്. ബീച്ചിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ്. ഞങ്ങൾ എന്തായാലും കയറാനൊന്നും കഴിയില്ല. എല്ലാം ക്ലോസായ സമയത്തായി പോയി വന്നത്. അപ്പോൾ ജസ്റ്റ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ഉൾഭാഗത്തൊക്കെ നടന്ന് കണ്ടതാണ് ഏകദേശം ഇതിന് മുന്നേ വന്നതുകൊണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അന്ന് വീഡിയോസൊന്നും അധികം ഞാൻ എടുത്തിട്ടില്ല. അപ്പം ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. തവണ വന്നപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ ഭാഗമാണിത്. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ നടന്നാണ് ഓരോ കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നിന്ന് എടുത്ത ഫോട്ടോസാണിത്. അത് ഫോട്ടോ എടുത്ത ഞാൻ എനിക്കൊണ്ട് ഫോട്ടോയിൽ ഞാനില്ല. പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഓരോ ബിൽഡിങ്ങും അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട് ഓരോന്ന് കാണുമ്പോഴും. അന്നെടുത്ത കുറച്ച് വീഡിയോസ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു സെയിം ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ എടുത്ത വീഡിയോസാണ്. അന്ന് ഞാൻ യൂട്യൂബ് ചാനലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് എൻ്റെ ഒരു പ്രാന്തിനെടുത്ത് വെച്ച വീഡിയോസൊക്കെയാണ്. അപ്പോൾ അത് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗമൊന്നും ഞങ്ങളന്ന് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഹോട്ട് എയർ ബലൂൺ പോലെ ഒരു ബിൽഡിങ്ങാണ്. പിന്നെ ഇതൊരു സ്ട്രീറ്റ് പോലെ ഒരുപാട് കഫേസും ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സൊക്കെ ആയിട്ട് പല ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഫുഡ് കിട്ടുന്ന കുറേ ഷോപ്പാണ്. ഒരു സ്ട്രീറ്റ് പോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്മോക്കി ഷോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ബ്രൂസ് കഫേയിലേക്ക്. അപ്പം കുറച്ച് കാഴ്ചകൾ നമുക്കിനി വണ്ടിയിലിരുന്ന് കാണാം.
ബ്രൂക്സ് കഫേ ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു 6 മിനിറ്റ് അങ്ങനെയുള്ളത്. ഇത് മത്താർ കദീം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഖത്താറയിൽ നിന്നാണ്. അപ്പോൾ കുറച്ച് ലോങ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രൂക്സ് കഫേയിൽ എത്തിയിട്ടുണ്ട്. നല്ല ക്യൂ ആണ് അവിടെ, കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് തിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിവിടെ വന്നത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ കിട്ടി. അപ്പോൾ നമ്മൾ അയാളടുത്ത് പറഞ്ഞിട്ടുണ്ട്, അയാളിപ്പോൾ ഓർഡർ ആയിട്ട് വരും. അപ്പം അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെയുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ എങ്ങനെ സ്മോക്കി ആക്കി ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഡിഷൊക്കെ ട്രൈ ചെയ്യുന്നത്, ഇങ്ങനെ പുക വരുന്നതും അങ്ങനെയായിട്ടുള്ള. നാട്ടിൽ ഇതേപോലെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അത് ഹെൽത്തിന് കേടാന്ന് വെച്ചിട്ട് ആ ഷോപ്പ് പൂട്ടുകയും ചെയ്തു. പോകാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് വിചാരിച്ചത് വായിൽ നിന്നും സ്മോക്ക് വരുന്നതാണ്. ഇത് പക്ഷേ വായിൽ നിന്ന് വരുന്നില്ല. നമ്മൾ ആ ഫുഡിൻ്റെ അടിയിൽ നിന്നാണ് അവർ വരുന്നത്. അത് അവർ ഒരു മരുന്ന് സിറിഞ്ചിൽ കയറ്റിയിട്ട് ഇതേപോലെ ചെയ്തിട്ട് പുക വരുത്താണ് ചെയ്യുന്നത്. മൂന്ന് വെറൈറ്റി ഓഫ് ഐസ്ക്രീംസിൻ്റെ മുകളിലായിട്ട് കിസ്മിസ് കാരമലൈസ് ചെയ്തിടുക, പിന്നെ കുറച്ച് വേഫിൾസും പിന്നെ കുറച്ച് ഉറുമാനും ഒക്കെ ഇട്ടിട്ട് കുറച്ച് അല്ലാതെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഗ്, അങ്ങനെയുള്ള ബദാം, അങ്ങനത്തെ ഉള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിലുള്ള കിസ്മിസ് കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്, കാരണം അത് അവർ വേറെ എന്തോ ചെയ്തിട്ടാണ് അതിലിട്ടത്. എനിക്ക് തോന്നുന്നത് കാരമലൈസ് ചെയ്താണെന്നാണ്, കാരണം ഞാനത് വായിൽ നിന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് വേറെ എന്തോ ആണെന്ന്. പക്ഷേ വായിൽ നിന്ന് എടുത്തു നോക്കിയാൽ എന്താ സാധനം എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ കിസ്മിസ് ആയിരുന്നു. അപ്പോൾ അതവരെന്താ ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. അവരെ ഒരു സീക്രട്ടായിരിക്കാം. അപ്പോൾ മക്കളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി, ലൈവൊക്കെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലച്ചുവിന് വിശക്കുന്നു പറഞ്ഞാൽ അവന് ഓർഡർ ചെയ്ത സാൻഡ്വിച്ചാണ്. പിന്നെ ലാനി പിന്നെ ചിക്കൻ പോപ്കോണും അങ്ങനെ എന്തോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ലോഡഡ് ഫ്രൈസ് ചീസ് വെച്ചിട്ട് ഫ്രൈ ചെയ്തത്, അതും കൂടി ഓർഡർ ചെയ്തു. ഈ ഇത്രയും ഐറ്റംസാണ് ഞങ്ങൾ അവിടുന്ന് കഴിച്ചത്. ഞങ്ങൾക്ക് മിനിമം 45 റിയാൽ എന്തോ ആയിട്ടുള്ളൂ. അപ്പം നല്ലൊരു ഷോപ്പായിരുന്നു. ഒരു ഞങ്ങൾക്ക് ഇട്ട് വയറ് നിറയും ചെയ്തു. ഒരുപാട് അവരെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ട്രൈ ചെയ്യാനും പറ്റി. അപ്പോൾ എല്ലാവരും ബ്രൂക്സ് കഫേയിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ട്രെൻഡിങ് റെസിപ്പി തന്നെയാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ റെസിപ്പീസായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരേക്കും ടിൽ ദെൻ ബൈ ബൈ.